മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഡി കമ്പനിയാണോ? സായ് കുമാറിനെ ദുബായിൽ നിന്നായി എത്തിക്കാൻ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹായം തേടിയെന്ന് സംവിധായകൻ സിദ്ദിഖ്. വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് സന്ദീപ് വാര്യർ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോളിവുഡ് സിനിമാ ലോകം ഒരിക്കൽ ദാവൂദ് ഇബ്രാഹിമിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ മോളിവുഡിലും ദാവൂദിന്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹിറ്റ്ലർ സിനിമയുടെ ഷൂട്ടിംഗിനായി നടൻ സായ് കുമാറിനെ ദുബായിൽ നിന്ന് എത്തിക്കാൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകളുടെ സഹായം തേടിയെന്ന് സംവിധായകൻ സിദ്ദിഖിന്റെ വെളിപ്പെടുത്തൽ ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. മാതൃഭൂമി പ്രസിദ്ധീകരണമായ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് മാർച്ചിൽ നൽകിയ അഭിമുഖത്തിലാണ് സിദ്ദിഖ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഡി കമ്പനിയാണെന്ന തന്റെ ആരോപണത്തെ ശരിവയ്ക്കുന്ന വസ്തുതയാണ് സിദ്ദിഖ് തുറന്നു പറഞ്ഞിരിക്കുന്നതെന്നും വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. 1993 മുംബൈ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത്. ഹിറ്റ്ലർ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന 95-96 സമയം. ദാവൂദ് ഇബ്രാഹിമിന്റെ ചോരയ്ക്കായി ഇന്ത്യൻ ഏജൻസികൾ ഓടി നടക്കുന്ന കാലം. ബോളിവുഡ് താരങ്ങൾ പോലും ഡി കമ്പനിയുമായി സംസാരിക്കാൻ ഭയന്ന കാലം. സഞ്ജയ് ദത്ത് അടക്കം അറസ്റ്റിലായ കാലത്ത് മലയാള സിനിമയിലെ നടൻ സായ് കുമാറിനെ ദുബായിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകളുടെ സഹായം തേടിയെന്നാണ് സംവിധായകൻ സിദ്ദിഖ് മാതൃഭൂമി പ്രസിദ്ധീകരണമായ സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് മാർച്ചിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഡി കമ്പനിയാണെന്ന എന്റെ ആരോപണത്തെ ശരിവയ്ക്കുന്ന വസ്തുതയാണ് സിദ്ദിഖ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മാതൃഭൂമി സ്റ്റാർ ആൻഡ് സ്റ്റൈലിൽ ലാസ്റ്റ് ലാപ്പിലെ സമരം എന്ന തലക്കെട്ടിൽ എന്ന വാർത്തയാണ് സന്ദീപ് വാര്യർ തന്റെ പോസ്റ്റിനൊപ്പം നൽകിയിരിക്കുന്നത്. ഇത് പറയുന്നത് ഇങ്ങനെയാണ്. വിഷുവിന് സിനിമ റിലീസ് പ്ലാൻ ചെയ്ത അവസാനഘട്ട ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെ തമിഴ്നാട്ടിൽ സിനിമാ സമരം വന്നു. പൊള്ളാച്ചിയിലായതിനാൽ സംഘടനക്കാർ വന്ന് ഞങ്ങളുടെ ഷൂട്ടിംഗും നിർത്തിവെച്ചു. അത് വലിയ ടെൻഷനായി. കാരണം ഷൂട്ടിംഗ് ഉടൻ നടന്നില്ലെങ്കിൽ വിഷുവിന് റിലീസ് ചെയ്യാൻ പറ്റില്ല. ക്ലൈമാക്സിൽ കെട്ടിടത്തിന് തീ പിടിക്കുന്ന സീൻ ഞങ്ങൾ ആദ്യം സെറ്റ് പണി തുടങ്ങിയ ഉടൻ ഷൂട്ട് ചെയ്തു വെച്ചു. അതിനിടെ ഗൾഫിൽ സ്റ്റേജ് ഷോയ്ക്ക് പോയ സായ് കുമാറും വന്നില്ല. എത്ര ശ്രമിച്ചിട്ടും സായ് കുമാർ തിരികെ വരാൻ തയ്യാറായില്ല. അന്ന് ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകൾ വഴിയാണ് സായ് കുമാറിനെ തിരിച്ചെത്തിച്ചത്. അധികം വൈകാതെ സമരം തീർന്നു. ഉടൻ ഞങ്ങൾ ഷൂട്ടിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ വാർത്തയിൽ നിന്നും ദാവൂദ് മലയാള സിനിമയെയും നിയന്ത്രിച്ചിരുന്നുവെന്ന കാര്യം വ്യക്തമാണ്. ഇതാണ് സന്ദീപ് വാര്യർ ചൂണ്ടിക്കാട്ടുന്നത്. അതും 1993 മുംബൈ സീരിയൽ ബോംബ് ബ്ലാസ്റ്റിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്ക് പുറത്തു വന്ന കാലഘട്ടത്തിൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.